attraction, ladies and gentlemen. Let's invite the recent manager, central killer, Ajax selection man, Christina Matthew. ആയുധം വെച്ച് കീഴടങ്ങാതിരിക്കുക, നെവർ ഗിവ് അപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. To everyone who wants to pursue a career in commerce.
വെരി സപ്പോർട്ടീവ് ആയിരുന്നു. കോർഡിനേറ്റേഴ്സ് എക്സാം റിവിഷൻ ടെക്സ്റ്റ് നടത്തുന്നതും ഓൾ ഫാക്കൾട്ടീസ് ആർ വെരി സപ്പോർട്ടീവ്. അഫിലിയേറ്റ് കാണുന്നുള്ളത് ഉമ്മാർ ഏറ്റവും വലിയ ആഗ്രഹം. സിസിയന്റെ റിസർച്ച് ചെയ്തപ്പോൾ പ്രൊമിനന്റ് ആയിട്ട് വന്ന നെയിം ഒബ്വിയസ്ലി ലക്ഷ തന്നെയാണ് നമ്മുടെ നാട്ടിൽ. നിങ്ങളുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള എല്ലാവിധ ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ എല്ലാവിധ സപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ കോർഡിനേറ്റർ ഈവൻ ദ ഫാക്കൾട്ടീസ് എല്ലാവരും സപ്പോർട്ടീവ് ആണ്. നമുക്ക് അതാണ് ഒരു മെയിൻ തിങ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ എ സി സിയുടെ ജേണി തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് തൊട്ടേ ലക്ഷ്യയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എല്ലാ 13 പേപ്പേഴ്സും ഞാൻ ലക്ഷ്യം ഫസ്റ്റ് ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. സോ 13 പേപ്പേഴ്സും ഞാൻ ലക്ഷ്യം തന്നെ കംപ്ലീറ്റ് ചെയ്തത്. സോ എല്ലാ 13 പേപ്പേഴ്സും ഓരോ ഫാക്കൾട്ടീസ് വെച്ചിട്ടെടുത്ത്. സോ അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന മോട്ടിവേഷൻ ചെറുതൊന്നുമല്ല. ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു എന്താ പറയുക ഒരു 4 ക്ലാസ് റൂം അങ്ങനെയാണ്. പക്ഷേ ലക്ഷ്യ ലൈക്ക് നല്ല അതിനും അടിപൊളിയായിട്ട് നമുക്ക് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തു. ലക്ഷ്യ ചൂസ് ചെയ്യാനുള്ള മെയിൻ ഫാക്ടറി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ലക്ഷ്യയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്യയെ സംബന്ധിച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അവിടുത്തെ നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാവരും തന്നെ നമുക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ലക്ഷ്യയിൽ എൻ്റെ മോൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ അവനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ആണെങ്കിലും അവിടുത്തെ ഹെൽപ്പ് കൊണ്ട് ഇവനെ അത് ഓവർകം ചെയ്യാം, സക്സസ് ആവാം എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഞങ്ങളാണേലും ആ ഒരു ലക്ഷ്യനെ വിശ്വസിച്ചുകൊണ്ട് ആ ലക്ഷ്യനെ ഏൽപ്പിച്ച് ഞങ്ങളുടെ മോന് നല്ലൊരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചു. എനിക്ക് ഇത്രയ്ക്കും വലിയ അച്ചീവ്മെന്റ് കിട്ടാൻ ഏറ്റവും വലിയ കാരണം ലക്ഷ്യാണ്. സോ താങ്ക്സ് ടു ലക്ഷ്യ ഫോർ സപ്പോർട്ടിങ് മീ ത്രൂ ദിസ് ജേർണി. കുറെ പേരുടെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു ലക്ഷ്യ നല്ല ക്ലാസ് ആണെന്നും നല്ല ഫാക്കൽറ്റി ആണെന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ചൂസ് ചെയ്തതാണ് ലക്ഷ്യ. നമ്മൾ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തും ഫാക്കൽറ്റീസും അതുപോലെ കോർഡിനേറ്റേഴ്സിനെയൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി മെന്റൽ സപ്പോർട്ടും ലക്ഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ രണ്ട് മക്കളും ഇത്രത്തോളം സക്സസ് ആയിട്ട് ആ ലെവലിലോട്ട് എത്തിയത് തീർച്ചയായിട്ടും ലക്ഷ്യയുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ലക്ഷ്യ ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കേരള ഫോർ സി എ എ സി സി ആൻഡ് ഓൾ ദ കോമേഴ്സ് കോഴ്സസ്. ഇതൊരു ചെറിയ കാര്യമല്ല ആക്ച്വലി ഇവിടെ നടന്നത്. കാരണം 2000 കുട്ടികളെ വെച്ച് ഒരൊറ്റ സ്ഥലത്ത് വെച്ച് ഒരു ഇവന്റിൽ വെച്ച് കോൺവോക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ഈ ഒരു ഇവന്റിന് വേണ്ടി നമ്മുടെ എൻറ്റയർ ടീം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അക്കാദമിക്സ് ടീം, അതുപോലെ മാർക്കറ്റിംഗ് ടീം, റീജിയണൽ മാനേജേഴ്സ്, അതുപോലെ തന്നെ സെൻട്രൽ ഇൻചാർജസ്, അഡ്മിനിസ്ട്രേഷൻ ടീം, നമ്മുടെ അസോസിയേറ്റ്സ് എല്ലാവരും എന്താ പറയുക, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ ഈ ഒരു ഇവന്റ് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇവന്റ് എക്സ്പീരിയൻസ് ചെയ്ത സമയത്ത് കിട്ടിയൊരു ഒരു ഒരു ഫീൽ, ഇറ്റ് വാസ് അമേസിംഗ്. കഴിഞ്ഞ 14 വർഷത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കോൺവക്കേഷൻ ഇവന്റ് നടത്തുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇവന്റ് ആണെന്ന് നമ്മൾ പറയുന്നത് വെറുതെ അല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ദ ലാർജസ്റ്റ് കോൺവക്കേഷൻ ഓഫ് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ്. അത് നമുക്ക് അഭിമാനപ്പെടുന്നതിൽ പറയാൻ പറ്റും. നമ്മൾ അതിന് വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായിട്ടുണ്ടോ? എല്ലാവരും ഓരോ ആളുകളും ഇവന്റിന്റെ പുറകിൽ അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. നമുക്ക് ഒരിക്കലും ഒരു കാര്യം സ്വന്തം ചെയ്യാൻ പറ്റില്ല. സക്സസ് ഉള്ളത് ഇന്റർഡിപെൻഡൻസിലാണ്. നമ്മളൊരു വലിയ ടീമിന്റെ ഭാഗമാണ്. ഇന്ന് 2000 കുട്ടികളെ വെച്ച് നമ്മൾ ഫെലിസിറ്റേറ്റ് ചെയ്തു. ഇതിവിടെ തീരുന്നില്ല. അടുത്ത വർഷം നമുക്ക് ഏറ്റവും മിനിമം അഡ്രസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഒരു മിനിമം ഏറ്റവും മിനിമം ഒരു 5000 പേരുടെ ഒരു കോൺവോക്കേഷൻ നമുക്ക് നടത്താൻ പറ്റണം. ഒരു 5000 ആളുകളെ വെച്ച് ഒരു 5000 പേരുടെ കോൺവോക്കേഷൻ നമുക്ക് നടത്താൻ പറ്റണം. അതുകൂടാതെ ഇത് കൊച്ചിയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നതല്ല. ബാംഗ്ലൂരും ചെന്നൈയും മുംബൈയും ഡൽഹിയും കൊൽക്കത്തയൊക്കെ ഇതുപോലെയുള്ള ഇവന്റ്സ് നമുക്കിനി വരും വർഷങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് ദിസ് ഇവന്റ് സക്സസ്ഫുൾ.